രണ്ട് തീയതികൾക്കിടയിലുള്ള ഞായറാഴ്ചകളുടെ അല്ലെങ്കിൽ ഞായറാഴ്ചകളുടെയും ശനിയാഴ്ചകളുടെയും എണ്ണം കണ്ടെത്താനുള്ള രണ്ട് എക്സൽ ഫോമുലകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. എന്തുകൊണ്ടാണ് രണ്ട് ഫോമുലകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ ഫോമുലയിൽ താരതമ്യേന പുതിയ എക്സൽ ഫംഗ്ഷനുകളൊന്നായ സീക്വൻസ് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സീക്വൻസ് ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ സാധിക്കാത്ത എക്സലിൻ്റെ പഴയ വേർഷൻസ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയാണ് രണ്ടാമത്തെ ഫോമുല. ഇനി സീക്വൻസ് ഫംഗ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ആദ്യത്തെ ഫോമുലയുടെ എക്സ്പ്ലനേഷൻ ഒന്ന് കേട്ട് നോക്കുക. ഇതിൽ സീക്വൻസ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, വീക്ക് ഡേ ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എക്സലിൻ്റെ ഫോമുലകൾ എഴുതുമ്പോൾ ട്രൂ ഫോൾസ് വാല്യൂസിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നത് എങ്ങനെയാണ്, ട്രൂ ഫോൾസ് വാല്യൂസിനെ 10 വാല്യൂസ് ആക്കി മാറ്റുന്നത് എങ്ങനെ, ഈ കാര്യങ്ങളെല്ലാം ഈ ഫോമുലയുടെ എക്സ്പ്ലനേഷൻ്റെ കൂടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് തീയതികൾക്കിടയിലുള്ള വീക്കെൻഡ്സിൻ്റെ അല്ലെങ്കിൽ വീക്ക് ഡേയ്സിൻ്റെ എണ്ണം കണ്ടെത്താനുള്ള ആ രണ്ട് ഫോമുലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ രണ്ട് തീയതികൾക്കിടയിലുള്ള, അതായത് 22/4/2022, 5/11/2022, ഈ രണ്ട് തീയതികൾക്കിടയിലുള്ള ഞായറാഴ്ചകളുടെ എണ്ണം കണ്ടെത്താനുള്ള ഫോമുല നോക്കാം. ഫോമുല ബാറിൽ ഈക്വൽ സം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡബിൾ നെഗറ്റീവ് അതായത് ഹൈഫൻ 2 ഉപയോഗിക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, വീക്ക് ഡേ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സീക്വൻസ് ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് റോസ്, എൻ ഡേറ്റ് മൈനസ് സ്റ്റാർട്ട് ഡേറ്റ് പ്ലസ് 1, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് കോളംസ്, ഇവിടെ നമ്മൾ വാല്യൂ ഒന്നും ഉപയോഗിക്കുന്നില്ല, മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് സ്റ്റാർട്ട് ഡേറ്റ് സെലക്ട് ചെയ്യുക, നാലാമത്തെ ആർഗ്യുമെൻ്റ് സ്റ്റെപ്പ് 1, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഒരു തവണ കൂടി ഈക്വൽ 1, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഒരു തവണ കൂടി എൻ്റർ. നോക്കുക, ഫോമുല 28 സംഖ്യ റിട്ടേൺ ചെയ്തു. അതായത് ഈ രണ്ട് തീയതികൾക്കിടയിൽ 28 ഞായറാഴ്ചകളുണ്ട്. ഇനി ഈ ഫോമുല എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം സീക്വൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് 22/4/2022 തുടങ്ങി 5/11/2022 വരെയുള്ള തീയതികളുടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി ഈക്വൽ സീക്വൻസ് ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് റോസ്, എത്ര വരികളിലേക്കാണോ ഡേറ്റ വേണ്ടത് ആ വരികളുടെ എണ്ണം സ്പെസിഫൈ ചെയ്യാനാണ് ഈ ആർഗ്യുമെൻ്റ്. ഈ കേസിൽ നമ്മൾക്ക് എത്ര തീയതികളാണോ ആവശ്യമുള്ളത് ആ തീയതികളുടെ എണ്ണമാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. തീയതികളുടെ കൗണ്ടിന് വേണ്ടി എൻ ഡേറ്റ് മൈനസ് സ്റ്റാർട്ട് ഡേറ്റ് പ്ലസ് 1, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് കോളംസ്, എത്ര കോളങ്ങളിലേക്കാണോ ഡേറ്റ വേണ്ടത് ആ കോളങ്ങളുടെ എണ്ണം സ്പെസിഫൈ ചെയ്യാനാണ് ഈ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ്. നമുക്ക് ഈ ഒരു ഒറ്റ കോളത്തിലേക്കാണ് തീയതികൾ വേണ്ടത്, സോ ഇവിടെ നമ്മൾ വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല, മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് സ്റ്റാർട്ട്, ഏത് തീയതിയിൽ നിന്നാണോ ലിസ്റ്റ് തുടങ്ങേണ്ടത് ആ തീയതിയാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ഡേറ്റ് നാലാമത്തെ ആർഗ്യുമെൻ്റ് സ്റ്റെപ്പ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലിസ്റ്റിലെ തീയതികൾക്കിടയിലുള്ള ഡിഫറൻസാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. തീയതികൾക്കിടയിൽ ഒരു ദിവസത്തെ ഡിഫറൻസാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി 1, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, സീക്വൻസ് ഫംഗ്ഷൻ സംഖ്യകളുടെ ഒരു ലിസ്റ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഈ സംഖ്യകളെ തീയതികളായിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ കോളത്തിൽ ഡേറ്റ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുക. അതിനുവേണ്ടി ഈ കോളം സെലക്ട് ചെയ്യുന്നു, ഷോർട്ട് ഡേറ്റ്. നോക്കുക, 22/4/2022 തുടങ്ങി 5/11/2022 വരെയുള്ള തീയതികളുടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഈ കോളത്തിലെ ഏറ്റവും അവസാനത്തെ സെല്ലിലേക്ക് പോകാനായിട്ട് കൺട്രോൾ ഡൗൺ ആയിരുന്നു. 5/11/2022 ഈ കോളത്തിലെ ഏറ്റവും ആദ്യത്തെ സെല്ലിലേക്ക് പോകാനായിട്ട് കൺട്രോൾ അപ്പ് ആരോ. അടുത്ത സ്റ്റെപ്പ്, ഈ തീയതികൾ ഓരോന്നും ആഴ്ചയിലെ ഏത് ദിവസമാണ് വരുന്നതെന്നത് വീക്ക് ഡേ ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, വീക്ക് ഡേ ഫംഗ്ഷൻ ദിവസങ്ങളാവില്ല, ദിവസങ്ങൾക്ക് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള കോഡാകും റിട്ടേൺ ചെയ്യുക. ഞായറാഴ്ചയ്ക്ക് 1, തിങ്കളാഴ്ചയ്ക്ക് 2, ശനിയാഴ്ചയ്ക്ക് 7. 22/4/2022 ആഴ്ചയിൽ ഏത് ദിവസമാണ് വരുന്നത് എന്നത് കണ്ടെത്താനായിട്ട് ഈക്വൽ വീക്ക് ഡേ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, തീയതി കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഫോമുല 6 സംഖ്യ റിട്ടേൺ ചെയ്തു. ഈ ടേബിൾ നോക്കിയാൽ അറിയാം 6 വെള്ളിയാഴ്ചയ്ക്ക് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള കോഡാണ്. അതായത് 22/4/2022 ഒരു വെള്ളിയാഴ്ചയാണ്. ഈ വാല്യൂ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ കാലണ്ടർ ഓപ്പൺ ചെയ്യുന്നു. April 22 വെള്ളിയാഴ്ച. ഇനി ഫോമുല താഴെ കോപ്പി ചെയ്യുന്നു. നോക്കുക, ഒരു തീയതിക്കും അനുസരിച്ചുള്ള ദിവസങ്ങൾക്ക് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള കോഡുകൾ ഇവിടെ കിട്ടി.
നമുക്കിവിടെ വേണ്ടത് ഞായറാഴ്ചകളുടെ എണ്ണമാണ്. ഞായറാഴ്ചയ്ക്ക് കറസ്പോണ്ടിങ് ആയുള്ള കോഡ് ഒന്നാണ്. സോ അടുത്ത സ്റ്റെപ്പ് ഈ സംഖ്യകളെ ഒന്നെന്ന സംഖ്യയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈക്വൽ വീക്ക് ഡേ ഫംഗ്ഷൻ ഉപയോഗിച്ച് സെല്ല് സെലക്ട് ചെയ്യുക, ഈക്വൽ വൺ എൻ്റർ. നോക്കുക, ഫോർമുല ഫോൾസ് എന്ന വാല്യൂ റിട്ടേൺ ചെയ്തു. ഫോർമുല വീണ്ടും താഴേക്ക് കോപ്പ് ചെയ്യുന്നു, വീണ്ടും ഫോർമുല ഫോൾസ് ആണ് റിട്ടേൺ ചെയ്തത്, വീണ്ടും താഴേക്ക് കോപ്പ് ചെയ്യുന്നു. ഇവിടെ ഫോർമുല ട്രൂ എന്ന വാല്യൂ ആണ് റിട്ടേൺ ചെയ്തത്, കാരണം തൊട്ടിപ്പുറത്ത് സെല്ലിൽ ഒന്നാണുള്ളത്. ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പ് ചെയ്യുന്നു. ഈ കോളത്തിൽ എവിടെയെല്ലാം ട്രൂ വാല്യൂ വന്നിട്ടുണ്ടോ ആ സെല്ലുകൾക്ക് നേരെയുള്ള തീയതികളെല്ലാം ഞായറാഴ്ച ദിവസമാണ് വരിക. ഉദാഹരണത്തിന് 8/5/2022 കാലണ്ടർ ഓപ്പൺ ചെയ്യുന്നു. May 8 സൺഡേ. ഇനി ഈ കാണുന്ന ട്രൂ ഫോൾസ് വാല്യൂസിനെ 10 വാല്യൂസാക്കി മാറ്റുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. എക്സലിൻ്റെ ബേസിക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവർക്കറിയാം, ട്രൂ വാല്യൂവിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഫോൾസിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആണ് ലഭിക്കുക. ഈക്വൾ ഫോൾസ് മൾട്ടിപ്ലൈഡ് ബൈ 1 എൻ്റർ 0. ഇനി ഈ ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. ഇനി ഈ കോളത്തിലുള്ള സംഖ്യകളുടെ ടോട്ടൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ രണ്ട് തീയതികൾക്കിടയിലുള്ള ഞായറാഴ്ചകളുടെ എണ്ണമായി. അതിനുവേണ്ടി ഈക്വൽ സം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, തൊട്ടടുത്ത കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. നോക്കുക, ഈ കോളത്തിലെ എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യപ്പെട്ടു. ഫോർമുല എഴുതിയ സെല്ലിൻ്റെ വ്യൂ കിട്ടാനായിട്ട് കൺട്രോൾ ബാക്ക് സ്പേസ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഈ രണ്ട് തീയതികൾക്കിടയിലുള്ള ഞായറാഴ്ചകളുടെ എണ്ണമായി. ഈ ട്രൂ ഫോൾസ് വാല്യൂസിനെ 10 വാല്യൂസ് ആക്കാനായിട്ടാണ് ഇവിടെ ഫോർമുലയിൽ ഈ ഡബിൾ നെഗറ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത്. അതറിയാനായിട്ട് ഫോർമുല ബാർ ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു, ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്യുന്നു, F9 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുമ്പോൾ നോക്കുക 10 വാല്യൂസ് വന്നാൽ കാണാം. വീണ്ടും ഈ ഫോർമുല സെലക്ട് ചെയ്യുന്നു, F9 28. ഇവിടെ ഞായറാഴ്ചകളുടെ എണ്ണം കണ്ടെത്താനായിട്ടാണ് നമ്മൾ 1 എന്ന കോഡ് ഉപയോഗിച്ചത്. ഇനി ആഴ്ചയിലെ മറ്റേതെങ്കിലും ദിവസത്തിൻ്റെ എണ്ണമാണ് കണ്ടെത്തേണ്ടെങ്കിൽ, ഉദാഹരണത്തിന് തിങ്കളാഴ്ചയുടെ എണ്ണമാണ് കണ്ടെത്തേണ്ടെങ്കിൽ 2 കോഡ് ഉപയോഗിക്കുക, വെനസ്ഡേക്ക് വേണ്ടി 4. ഇനി ഈ രണ്ട് തീയതികൾക്കിടയിലുള്ള ഞായറാഴ്ചകളുടെയും ശനിയാഴ്ചകളുടെയും എണ്ണം കണ്ടെത്താനായിട്ട് ഈ ഫോർമുല ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, ഈ സെല്ലിൽ പേസ്റ്റ് ചെയ്യുന്നു. ഇനി 1 മുന്നിൽ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കേളി ബ്രാക്കറ്റ്, 1,7. നോക്കുക, 7 എന്നത് സാറ്റർഡേക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡാണ്. ക്ലോസിംഗ് കേളി ബ്രാക്കറ്റ്, എൻ്റർ. നോക്കുക, ഈ രണ്ട് തീയതികൾക്കിടയിലുള്ള വീക്കെൻഡ്സിൻ്റെ എണ്ണം കിട്ടി. വളരെ പെട്ടെന്ന് ഇതേ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന മറ്റൊരു ഫോർമുലയോടെ നോക്കാം. ഈ രണ്ട് തീയതികൾക്കിടയിലുള്ള ഞായറാഴ്ചകളുടെ എണ്ണം കണ്ടെത്താനായിട്ട് ഈക്വൽ networkdays.intl ഫംഗ്ഷൻ. ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് സ്റ്റാർട്ട് ഡേറ്റ് സെലക്ട് ചെയ്യുക, കോമ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എൻ ഡേറ്റ് സെലക്ട് ചെയ്യുന്നു, കോമ മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് സ്ഥാനത്ത് ഈ കാണുന്ന കോഡ് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ രണ്ട് തീയതികൾക്കിടയിലുള്ള ഞായറാഴ്ചകളുടെ എണ്ണം ഫോർമുല റിട്ടേൺ ചെയ്തു. ഇനി ഈ ഫോർമുല എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. രണ്ട് തീയതികൾക്കിടയിലുള്ള വർക്കിംഗ് ഡേയ്സിൻ്റെ എണ്ണം, അതായത് പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം കണ്ടെത്താനാണ് networkdays.intl ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതേസമയം ഈ ഫംഗ്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, ഈ വർക്കിംഗ് ഡേയ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും. ഈ കാണുന്ന കോഡ് നോക്കുക, ഇവിടെ 7 സംഖ്യകൾ കാണാം. ഈ 7 സംഖ്യകൾ തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ 0 എന്നത് വർക്കിംഗ് ഡേയും 1 എന്നത് ഓഫ് ഡേയുമാണ്. സോ ആഴ്ചയിലെ ഞായറാഴ്ച മാത്രമാണ് വർക്കിംഗ് ഡേ എന്നതാണ് ഈ കോഡിൻ്റെ മീനിങ്. ഇനി തൊട്ടടുത്ത സെല്ലിലെ കോഡ് നോക്കുക, ഇവിടെ അവസാനത്തെ 2 0 ആണ്. ഞായറാഴ്ചയും ശനിയാഴ്ചയും വർക്കിംഗ് ഡേ ആണെന്നുള്ളതാണ് ഈ കോഡ് സൂചിപ്പിക്കുന്നത്. സോ ഈ രണ്ട് തീയതികൾക്കിടയിലുള്ള ശനിയാഴ്ചകളുടെയും ഞായറാഴ്ചകളുടെയും എണ്ണം കണ്ടെത്താനായിട്ട് ഫോർമുല ബാറിൽ ഈക്വൽ networkdays.intl ഫംഗ്ഷൻ, സ്റ്റാർട്ട് ഡേറ്റ് കോമ എൻഡ് ഡേറ്റ് കോമ ഈ കാണുന്ന കോഡ് സെലക്ട് ചെയ്യുന്നു, എൻ്റർ.
എക്സൽ 2019 2016 തുടങ്ങി എക്സലിൻ്റെ പഴയ വേർഷൻസ് ഉപയോഗിക്കുന്നവർ സീക്വൻസ് ഫംഗ്ഷൻ ഇല്ലാന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല. എക്സൽ ഫോർ വെബ് അഥവാ എക്സൽ ഓൺലൈനിൽ എക്സലിലെ പുതിയ ഫംഗ്ഷൻസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ എക്സൽ ഓൺലൈൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് മുമ്പൊരു വീഡിയോയിൽ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു എക്സൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.